നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ശത്രുദോഷം, അതുപോലെ ആരെങ്കിലുമൊക്കെ ആഭിചാരിക ക്രിയകൾ ചെയ്തിട്ടുണ്ടോ, ക്ഷുദ്രം ചെയ്തിട്ടുണ്ടോ, നമ്മൾ നശിച്ചു പോകാൻ വേണ്ടിയോ, അല്ലെങ്കിൽ ഇതുപോലെ ശത്രുക്കളുടെ ദോഷം നമുക്ക് വരാൻ വേണ്ടി നമ്മൾ നശിച്ചു പോകുന്നത് കാണാൻ, നമ്മളുടെ ജോലിയിൽ നമുക്ക് ഉയർച്ചയില്ലാതിരിക്കാൻ നമ്മളോട് ഏതെങ്കിലും രീതിയിലുള്ള ദേഷ്യങ്ങൾ അവർ ക്ഷുദ്രത്തിലൂടെ കാണിക്കും ണ്ടോ എന്നൊക്കെയുള്ളതിന്റെ ചില സൂചനകൾ നമുക്ക് വീട്ടിൽ തന്നെ കാണാവുന്നതാണ്. എന്നിരുന്നാൽ പോലും ഒരു ജ്യോത്സ്യരടുത്തും പോയി പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ ക്ഷുദ്രമുണ്ടോ ഇല്ലയോ എന്ന്. അതിനുള്ള ചെറിയൊരു ക്രിയയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ക്ഷുദ്രമുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെ ആരെങ്കിലും ക്ഷുദ്രങ്ങളോ ശത്രുക്കളോ ശത്രുദോഷമോ അല്ലെങ്കിൽ വിളിച്ചോതല് അല്ലെങ്കിൽ പിന്നെ വിളിച്ച അപേക്ഷ, ക്ഷേത്രത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു, അതുപോലെ ക്ഷുദ്രം ചെയ്തു വെക്കുന്നു, ശത്രുക്കൾ കൊണ്ടുള്ള ദോഷമുണ്ടാകുന്നു, ഇങ്ങനെ എന്ത് രീതിയിലുള്ള ഒരു കാര്യം നിങ്ങളുടെ വീടുമായിട്ട് സംബന്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ പേരിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കണ്ടുപിടിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾക്കിതുണ്ടോ എന്നുള്ളതിൻ്റെ ലക്ഷണം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് കടബാധ്യതകൾ കൊണ്ട് പെരുകുക. ഒന്നാമത്തെ കാര്യം അതാണ്, കടങ്ങൾ, നാനാവഴിയിലൂടെയും കടങ്ങൾ വന്ന് പെരുകുക. അതുപോലെ തന്നെ നാലാവഴിയിലൂടെയും നമ്മളെ ആളുകൾ ബുദ്ധിമുട്ടിക്കുക. ഈ കടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ബുദ്ധിമുട്ടിക്കും, അതുപോലെ വല്ലാത്തൊരു മനപ്രയാസം ആളുകൾ നമുക്ക് തരുക. അതുപോലെ കുടുംബങ്ങൾ തമ്മിൽ യാതൊരു ചേർച്ചയുമില്ലാതെ ഏത് സമയവും കുടുംബത്ത് വഴക്കും കാര്യങ്ങളും ഉണ്ടാവുക. അസുഖങ്ങൾ പിടിപെടുക. ഒന്ന് ഒരു അസുഖം തീരുമ്പോൾ വേറൊരസുഖം വരുന്നു, ഒരസുഖം ഒരാൾക്ക് വരുമ്പോൾ അടുത്ത അസുഖം വരുന്നു. ഇങ്ങനെ നമുക്ക് യാതൊരു രക്ഷയും ആ വീടിനകത്ത് നിൽക്കക്കളിയില്ലാതെ വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യം ഒന്ന് പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾക്ക് വിളിച്ചോതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷുദ്രം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തീർത്തും എടുക്കാനുള്ള ഒരു പരിഹാരവുമുണ്ട്. അതുപോലെ തന്നെ ഇത് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം അറിയുകയും വേണം. അപ്പോൾ ഈ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിരന്തരം സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ക്ഷുദ്രം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളുടെ വീട്ടിൽ നമ്മൾ വളരെയധികം പരിപാലിച്ച് വളർത്തുന്ന ഒരു സസ്യമുണ്ട്, തുളസി ചെടി. തുളസി ചെടിയിൽ നിന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ വേണ്ടി, ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള, നിങ്ങളെപ്പോഴും പൂജിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും തൊഴുന്ന, നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഏതു ദേവനോ ദേവിയോ അവിടെ ഇരുന്നോട്ടെ, അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് സൗകര്യപ്രദമുള്ള നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ തൊഴാൻ പോകാൻ ഒരുങ്ങുക. തൊഴാൻ പോകാൻ ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും മനഃശുദ്ധിയും ശരീരശുദ്ധിയും നമ്മൾ ഉറപ്പുവരുത്തുന്നതാണ് ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ. തൊഴാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്ന തുളസിയിൽ നിന്ന് നല്ല ഒരു ഇല നോക്കി ഇറുത്ത് എടുക്കുക. അപ്പോൾ വൈകിട്ടാണ് തുളസി ഇല ഇറുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം, കുറച്ചു ത്രിസന്ധ്യ സമയത്തിന് മുൻപ് തന്നെ ഇല ഇറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏകാദശി ദിവസങ്ങളിലോ തുളസി ഇല ഇറുക്കാൻ പാടില്ലാത്ത ദിവസങ്ങളൊന്നും ഈ കാര്യം ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു തുളസി ഇല ഈർത്തെടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സ്, നിങ്ങളെവിടെയാണ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു പേഴ്സോ എന്തെങ്കിലും കയ്യിൽ വയ്ക്കുമല്ലോ, അതിൽ നിങ്ങൾ ഇത് ഈ ഇലയ്ക്കൊരു കേടുപാടും ഇല്ലാതെ സൂക്ഷിച്ചു വെച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക. ക്ഷേത്രത്തിൽ ചെന്ന ഉടനെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക. വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എന്നും ക്ഷേത്ര ദർശനം നടത്തുന്ന ഏത് ദേവിയോ ദേവനോ ഭഗവാനോ ഭഗവതിയോ ആവട്ടെ, നിങ്ങൾ അവിടെ ക്ഷേത്ര ദർശനം നടത്തുക. വളരെ നല്ല രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം തീർത്ഥം വാങ്ങി കുടിക്കുന്നെങ്കിൽ അതും കുടിച്ച്, അർച്ചന കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രസാദവും വാങ്ങി പുറത്തേക്ക് ഇറങ്ങുക. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്, ആ ക്ഷേത്രത്തിൽ ഒരു കൊടിമരം, എല്ലാ കൊടിമരത്തിനും ഒരേ അളവായിരിക്കും, ആ കൊടിമരത്തിൻ്റെ അളവ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏകദേശം ആ കൊടിമരം നമ്മളുടെ ക്ഷേത്രത്തിലേക്ക് കിടത്തിയിട്ടാൽ എത്ര ദൂരം വരുമെന്ന് മനസ്സിലൊന്ന് കണക്ക് കൂട്ടുക. ആ കൊടിമരം കിടത്തിയിടുന്ന ഏകദേശം ഒരളവിൽ നമ്മൾ മണ്ണുള്ള ഭാഗത്ത്, ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് മണ്ണുള്ള ഭാഗത്ത് നിങ്ങൾ നിൽക്കുക.
ആ നിൽക്കുന്ന അത്രയും ആ ഭാഗത്ത് ആ കൊടിമരം വരുന്ന അത്രയും ചുറ്റളവിൽ ഈശ്വര ചൈതന്യമുണ്ടാകും. ആ ഈശ്വര ചൈതന്യമുള്ള ആ ഭൂമിയിൽ നിന്നുകൊണ്ട് തുളസിയില അവിടെ ഇടുക. അവളുടെ കയ്യിലുള്ള തുളസിയില നിങ്ങൾ നിന്നെടുത്തങ്ങ് ഇടുക. അതിനുശേഷം അവിടുന്ന് ഒരു പിടി മണ്ണ് വാരി കയ്യിൽ പിടിക്കുക. നിങ്ങൾ കടലാസ് വീട്ടിൽ നിന്ന് കടലാസ് കരുതുകയാണെങ്കിൽ ആ കടലാസിലേക്ക് ഈ മണ്ണ് വാരി ആ കടലാസിൽ പൊതിഞ്ഞ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നേരെ എവിടെയും പോകരുത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യത്തിനാണ് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയത്. നേരെ വീട്ടിലേക്ക് പോവുക. നിങ്ങളുടെ വീടിൻ്റെ വാതിൽ ഏത് ഭാഗത്ത് ഏത് ദിക്കിലോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആ വാതിലിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുപോയി ഈ മണ്ണ് അവിടെ അങ്ങ് ഇടുക. അതായത് മുറ്റത്ത് കൊണ്ടുപോയി ഇടുക. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണ് ഇടേണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഈ മണ്ണിടുക. ഇട്ടതിന് ശേഷം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം വീട്ടിലേക്ക് കയറരുത്. വീട്ടിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് ഈ ഒരു പിടി മണ്ണ് നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലിടുക. ഇട്ടതിന് ശേഷം നിങ്ങൾ നേരെ തെക്ക് ഭാഗത്ത് പോയി നിൽക്കണം. തെക്ക് ഭാഗത്താണ് പോയി നിൽക്കേണ്ടത്. ദിശ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാവൂ. തെക്ക് ഭാഗത്ത് പോയി നിന്നതിന് ശേഷം ഒരു നാഴിക നിൽക്കുക. ഒരു നാഴിക അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 24 മിനിറ്റ് നിങ്ങൾ അവിടെ നിൽക്കണം. നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റാണ്. 24 മിനിറ്റ് നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ആ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതമായിട്ട് കുറേ പക്ഷികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഈ ക്രിയകൾ ചെയ്യുമ്പോൾ ലക്ഷണശാസ്ത്ര പ്രകാരം അവിടുന്ന് പക്ഷികളുടെ കരച്ചിൽ കേൾക്കുന്നു ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ഷുദ്രങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ 24 മിനിറ്റും അവിടെ യാതൊരു അനക്കവുമില്ല, നിശബ്ദതയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ശത്രുദോഷമോ ക്ഷുദ്രമോ വിളിച്ചോതലോ ഒന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾ കിളികൾ അല്ലെങ്കിൽ പക്ഷികൾ ഏത് പക്ഷിയും ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും പക്ഷികൾ വളരെ നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ സാധിക്കും. പക്ഷികൾ കരയുന്നുണ്ടെങ്കിൽ അതൊരു അപകട സൂചനയായിട്ടുള്ള രീതിയിൽ തന്നെ കരഞ്ഞു കേൾപ്പിക്കും. അങ്ങനെ കരയുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ചോറ്റാനിക്കര അമ്മയ്ക്ക് ഒരു വഴിപാട് നേരുക. ഇനി ഇതിനുള്ള പരിഹാരമാണ് പറഞ്ഞു തരുന്നത്. ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് സന്നിധിയിൽ പോവുക. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് എത്തുക. അവിടെ ശർക്കര വഴിപാടുണ്ട്. ഒരു ഒരു അവിടെ ഒരു ചെന്ന് ഒരു കിലോയോ നിങ്ങൾക്ക് കഴിയുന്ന അനുസരിച്ചുള്ള ശർക്കര വാങ്ങിയതിന് ശേഷം ശർക്കര കയ്യിൽ പിടിച്ച്, തലയ്ക്കൊഴിയരുത്, ശർക്കര കയ്യിൽ പിടിച്ച് അമ്മയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ക്ഷുദ്രം വിളിച്ചോതൽ ഇങ്ങനെ വധി ചെയ്തവർക്ക് അത് തിരിച്ച് നൽകണമേ എന്ന് പറഞ്ഞ് അമ്മയുടെ സന്നിധിയിൽ ആ ശർക്കര വയ്ക്കുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീങ്ങിക്കിട്ടും. ഇത് ഒരു ജ്യോത്സ്യനെയും കണ്ട് ലക്ഷങ്ങൾ മുടക്കാൻ നിങ്ങൾ പോകേണ്ട, ഒരു ജ്യോത്സ്യനും നിങ്ങൾ പൈസ കൊടുക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്താൽ തന്നെ ലക്ഷണശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ രാക്ക്, കണ്ണേറ്, ദോഷങ്ങൾ, അതുപോലെ വിളിച്ചോതൽ, ക്ഷുദ്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും ചോറ്റാനിക്കര അമ്മയോട് അഭയം പ്രാപിക്കുക. നിങ്ങൾക്ക് എല്ലാ ദോഷവും അകന്നു പോകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇതോടുകൂടി നിങ്ങളുടെ വീട്ടിലുള്ള അസുഖങ്ങളും അതുപോലെ കടങ്ങളും ഒക്കെ പതിയെ പതിയെ വീടാൻ തുടങ്ങും. യാതൊന്നു കൊണ്ടും പേടിക്കേണ്ടതില്ല. ഇങ്ങനെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.